ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ താവളങ്ങളെ അമേരിക്ക ആക്രമിച്ചു മറുഭാഗത്ത് സിറിയയിലെ ആയുധ സംഭരണശാലകളെ കേന്ദ്രങ്ങളെ ബോംബിട്ട് തകർത്ത് ഇസ്രയേലും വന്നു അതിരൂക്ഷമായ ബോംബ് വർഷം അമേരിക്കയും ഇസ്രയേലിയും ഒന്നിച്ചു തന്നെ നടത്തിയതിൻ്റെ കാരണം എന്ത് എന്നുള്ളതാണ് ലോകം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് സിറിയയിൽ വിമതർ അധികാരം പിടിച്ച് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ത് തരത്തിലായിരിക്കുമെന്നുള്ള സൂചന ഇതിനോടൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട് അൽ ഖൈദയോട് അനുഭാവം പുലർത്തിയിരുന്ന സംഘടന പിന്നീട് അൽ ഖൈദയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായി തന്നെ വിമത സേന എന്ന രീതിയിൽ എച്ച് ടി എസ് സിറിയ പിടിച്ചടക്കിയ ഈ സാഹചര്യം ഒരു സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചെടുത്തതുപോലെ ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന സംശയം പല രാജ്യങ്ങളും പങ്കുവെക്കുന്നുണ്ട് എന്നാൽ പിന്നീട് താലിബാൻ നല്ല രീതിയിൽ ഭരണം കൈയാളാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ നടത്തിയത് നമ്മൾ കണ്ടതാണ് എന്നിരുന്നാൽ പോലും അവരുടെ സ്വത്തം അവർ അത്രയും നാൾ ശീലിച്ചു വന്ന ആ രീതികൾ അതിൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം മറ്റു രാജ്യങ്ങൾക്കുണ്ടാകുന്ന ഭീഷണി ഇതൊക്കെ തന്നെയാണ് നിലവിൽ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇസ്രയേലും ജാഗരൂകരാണ് കാരണം അവർക്ക് ഏത് സമയവും ഏത് തരത്തിലുള്ള തിരിച്ചടികളും ഉണ്ടാകുമെന്ന ഭീതി ഉയർന്നു വരുന്നുണ്ട് എന്നിരുന്നാലും എസ് ടി എസ് കൂടുതൽ ഇസ്രയേലിനോട് അനുഭാവം പുലർത്തുമെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനോടൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും എന്തുകൊണ്ടാണ് അമേരിക്കയും ഇസ്രയേലും ഈ ഘട്ടത്തിൽ ബോംബാക്രമണം നടത്തിയത് ഉത്തരം വളരെ എളുപ്പമാണ് വിമതസേന സിറിയെ പിടിച്ചെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രയേൽ കടുത്ത നടപടിയിലേക്ക് കടന്നത് പ്രസിഡന്റ് ബാഷുൽ അൽ അസദ് കുടുംബത്തോടൊപ്പം തന്നെ മോസ്കോയിലേക്ക് നാടുവിട്ടതിന് പിന്നാലെയാണ് സിറിയയിൽ ഇസ്രായേൽ ഈ ബോംബിംഗ് ഉണ്ടാക്കിയത് സിറിയയിലെ ആയുധ സംഭരണ ശേഖരം ആ കേന്ദ്രങ്ങളെ തന്നെയാണ് ഇസ്രയേൽ തച്ചുടച്ചത് കാരണം ഈ ആയുധങ്ങൾ വിമതരുടെ കൈക്കലെത്തിക്കഴിഞ്ഞാൽ അത് വലിയ തോതിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി അനുഭവിക്കേണ്ടിവരും കാരണം രാസായുധങ്ങൾ അടക്കം അവിടെ ഉണ്ടെന്നുള്ള സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു അതുകൊണ്ടാണ് അതിന് മറുമരുന്ന രീതിയിൽ ഈ നീക്കം നടത്തിയത് സിറിയയിലെ ഐ എസ് താവളങ്ങൾ അമേരിക്ക ആക്രമിച്ചതിൻ്റെ കാരണം ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ചില ഭീകരർ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ അവിടെ നുഴഞ്ഞുകയറുന്നുവെന്നും അവരവിടെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കയ്ക്ക് ലഭിച്ചിരുന്നു അതുകൊണ്ടാണ് അവരുടെ താവളങ്ങളെ ചുട്ടരിച്ചത് അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ തന്നെയാണ് അമേരിക്കയും ഇതേ ആക്രമണം നടത്തിയത് സ്ഥിതിഗതികളൊക്കെ മുതലെടുക്കാൻ ഇതിനിടയിൽ ഐ എസ് ഐ എസ് ശ്രമിക്കുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കുറ്റപ്പെടുത്തിയത് ഐ എസിനെ തിരിച്ചു വരാൻ അനുവദിക്കില്ല എന്ന് ജോ ബൈഡൻ ശക്തിയുക്തം എതിർത്ത് പറയുകയും ചെയ്തു അമേരിക്കൻ എയർഫോഴ്സിന്റെ ബി ഫിഫ്റ്റി ടു സ്ട്രാറ്റോ ഫോർട്ടസ് ബോംബുകൾ ബോംബറുകൾ ഒപ്പം തന്നെ എഫ് ഫിഫ്റ്റീൻ ഈ സ്ട്രൈക്ക് ഗീഗിൾസ് എ ടെൻ തണ്ടർ ബോൾ ടു എന്നീ യുദ്ധമാനങ്ങൾ തന്നെയാണ് ഈ ആക്രമണത്തിൽ ചുക്കാൻ പിടിച്ചത് ഈ യുദ്ധമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ താവളങ്ങളിൽ ആക്രമണം നടത്തി വിമതർ സിറിയെ പിടിച്ചെടുത്തതോടെ രാജ്യം വിട്ട പ്രസിഡന്റ് ഇപ്പോൾ അസദ് മുൻ പ്രസിഡന്റ് റഷ്യയിൽ ഉണ്ടെന്നുള്ള റിപ്പോർട്ട് നേരത്തെ പുറത്തു വരുത്തുന്നു അതിനു മുന്നേ അസദ് കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അത് അസദിനെ രക്ഷപ്പെടുത്താനുള്ള റഷ്യൻ എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അസദിനും അതുപോലെ കുടുംബത്തിനും റഷ്യ അഭയം നൽകിയെന്നാണ് വിവരം അസദിന്റെ ഭരണത്തിന് അവസാനമായതോടെ വിമനത്ത സേനയായിട്ടുള്ള എസ് ടി എസിന്റെ തലവനായ അബു മുഹമ്മദ് അദ്ജുലാനി സിറിയയുടെ തലപ്പത്തേക്ക് എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് അസദിൻ്റെ ഭരണം അവസാനിച്ചതോടെ ഉയർന്നു വരാൻ പോകുന്നത് വലിയ തോതിലുള്ള വെല്ലുവിളികളാണ് അനിശ്ചിതത്വം അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള സൂചനയിൽ ലഭിക്കുന്നു ഹോംസ് വീഴുകയും തലസ്ഥാനത്തിന് നിലനിൽപ്പ് ആശങ്കയിലാവുകയും ചെയ്തതോടെ അഞ്ച് പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം ഇങ്ങോട്ടേക്ക് രണ്ടായിരത്തിന് ശേഷം അസതിൻ്റെ ഭരണകാലത്തിന് ശേഷവും ഏകാധിപത്യം ഇപ്പോൾ വേരറ്റ് വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായി സാധിച്ചത് അമേരിക്കയും സിറിയയിലെ വിവിധ ഇടങ്ങളിൽ കനത്ത ആക്രമണം നടത്തിയതും ഈ ഒരു ഭീതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മധ്യ സിറിയയിലെ ഐസിസ് ക്യാമ്പുകളൊക്കെ തന്നെ അമേരിക്ക പൂർണ്ണമായും നിർജൈവമാക്കിയെന്നാണ് അവകാശപ്പെട്ടത് സിറിയയിൽ നടക്കുന്ന ആശയക്കുഴപ്പത്തിൽ ഐസിസ് ഒരു തരത്തിലുമുള്ള മുതലെടുപ്പിനി മുന്നോട്ട് എടുക്കില്ല എന്നുള്ള ഒരു മുൻകരുതൽ നടപടി എന്ന നിലയിലൊക്കെ തന്നെയാണ് ഈ ആക്രമണവും